സച്ചി രേവതിയെ വീട്ടിൽ കൊണ്ടുവന്നതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് സച്ചി ഗജാനന്ദന് അടി കൊടുത്തിട്ടുണ്ട്. ഗജാനന്ദന് അടി കൊടുത്തതുകൊണ്ട് ഉറപ്പായിട്ടും സച്ചി ഗജാനന്ദൻ വീണ്ടും ശല്യം ചെയ്യാൻ വേണ്ടി. അപ്പം സച്ചിക്ക് എന്നും ചെന്ന് രക്ഷപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് സച്ചി രേവതിയും കൊണ്ട് തിരിച്ചിങ്ങും കൊണ്ടുവന്നത്. ഇത് പക്ഷേ അച്ഛനെ അമ്മയെ ആരെ അറിയിക്കുന്നില്ല. പക്ഷെ അപ്പോഴത്തേക്കും രേവതി ചോദിക്കുന്നുണ്ട്, എങ്കിൽ പിന്നെ എൻ്റെ അമ്മയും സഹോദരങ്ങളെ നോക്കാൻ വേണ്ടി ഞാൻ അവിടെ ഒരാളിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്, അവർ നോക്കിക്കോളൂ, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എന്നെ ഫോൺ വിളിച്ച് പറയുമെന്ന് സച്ചി പറയുന്നുണ്ട്. ഇത് കേട്ട് രേവതിക്ക് സന്തോഷമായി. സച്ചി അങ്ങനെ രേവതിയും കൂട്ടി സച്ചിയുടെ സ്വന്തം വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, അകത്തോട്ട് കയറി വാ മോളെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രേവതി അകത്തോട്ട് കയറി വരുന്നുണ്ട്. ഇത് നമ്മുടെ ചന്ദ്രമതി കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ചന്ദ്രമതിക്ക് രേവതി ഇങ്ങനെ വന്നത് ഒട്ടും പിടിച്ചില്ല കേട്ടോ. ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, ഇത് ആടി മാസമല്ലേ, നീ അവിടെ അല്ലേ നിൽക്കാനുള്ളത്, പിന്നെ നീ എന്തിനാണ് അവൻ വിളിച്ചപ്പോൾ ഉടനെ വന്നത്? ഞാൻ വരുന്നില്ല വരുന്നില്ല എന്ന് പറഞ്ഞതാണ് അമ്മേ. അപ്പോഴത്തേക്കും സച്ചിയേട്ടൻ കേട്ടില്ല. അങ്ങനെ സച്ചിയേട്ടൻ നിർബന്ധിച്ച് വന്നതുകൊണ്ടാണ് ഞാൻ വന്നത്, അല്ലെങ്കിൽ ഞാൻ വരില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇവിടെ ശ്രുതിയും ശ്രുതിയും മാറി ആടി മാസമായതുകൊണ്ട് മാറിയല്ലേ താമസിക്കുന്നത്, പിന്നെ നിനക്ക് മാത്രം എന്താണ് ഇങ്ങനെയെന്ന് ചോദിച്ച് വഴക്ക് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട്, ചന്ദ്രെ അവരുടെ കാര്യം അവർ ഡിസൈഡ് ചെയ്യും, നീ പറയേണ്ട കാര്യമില്ല. അവർക്ക് എപ്പോഴാണോ ഒരു കുഞ്ഞ് ആവശ്യമുള്ളത് അത് അവർ തീരുമാനിക്കട്ടെ, നീ നിൻ്റെ കാര്യം നോക്കി പോകുമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ അങ്ങോട്ട് കയറി പോകുന്നുണ്ട്. ഈ സമയം രേവതിയും കൂട്ടി സച്ചി മുകളിലോട്ട് പോകാൻ വേണ്ടി പോകുന്നു. അപ്പോഴത്തേക്കും രേവതി പറയുന്നുണ്ട്, ഞാൻ വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, ഇവിടെ നീ നിന്നാൽ ഇപ്പം ആടി മാസം എന്നും പറഞ്ഞുകൊണ്ട് അമ്മ എന്തെങ്കിലും പറയും, അതുകൊണ്ട് വാ എന്ന് പറഞ്ഞ് മുകളിലോട്ട് കയറി പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒരു ഹോണിംഗ് ബെല്ല് കേൾക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും സാധനം ഡെലിവറി ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോഴിവിടെ സാധനത്തിന് ഓർഡർ ചെയ്തിരുന്നു, അങ്ങനെ സാധനം കൊണ്ടുവന്നതാണ്. സാധനങ്ങൾ കൊണ്ടുവന്നപ്പോൾ ഒരുപാടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും സച്ചി ചോദിക്കുന്നു, നിങ്ങൾ സ്ഥലം മാറി കൊണ്ടുവന്നതാണോ? ഇല്ല ഇവിടത്തേക്കാണ്. ഇല്ല ഒരുപാട് സാധനങ്ങളുണ്ട്, അത് ഇവിടെ തന്ന ലിസ്റ്റിൽ ഇത്രയും സാധനങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ചന്ദ്ര വരുന്നുണ്ട്. ചന്ദ്ര കേൾക്കുന്നുണ്ട്, എടാ നീ ഇതൊക്കെ അന്വേഷിക്കേണ്ട കാര്യം എന്തോന്ന്, നീ കൊടുക്കാനുള്ള പൈസ കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴും ചോദിക്കുന്നുണ്ട്, എത്ര രൂപയാണ് അത്? 8000 രൂപയെന്ന്. 8000 രൂപയോ? ഇവിടെ 4000 രൂപയ്ക്കല്ലേ സാധനം വാങ്ങുന്നത്, പിന്നെ എങ്ങനെയാണ് ഈ 8000 രൂപ ഇവിടെ വന്നത്? അപ്പോഴത്തേക്കും സച്ചി എന്ത് ചെയ്ത് രേവതിയെ വിളിക്കുന്നുണ്ട്. രേവതിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, രേവതി ഇങ്ങോട്ട് വന്ന് ഈ സാധനങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം, ചെക്ക് ചെയ്തിട്ട് വേണ്ടാത്ത സാധനങ്ങൾ നമുക്ക് റിട്ടേൺ കൊടുത്തു വിടാമെന്ന് പറയുന്നുണ്ട്. ഇത്രയും രൂപ അടയ്ക്കാനൊന്നും എൻ്റെ കൈവശമില്ല, ഞാൻ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുകയാണ്. അപ്പോൾ ആ പൈസ എനിക്ക് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസ ഇത്രയും ലാവിഷായിട്ട് ചെയ്യാനൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഓരോ സാധനങ്ങൾ സച്ച് നോക്കുന്നുണ്ട്. നോക്കിയ സമയത്തേക്ക് ഉഴുന്നുണ്ട്, പരിപ്പുണ്ട്, അപ്പോഴൊക്കെ ഇതൊക്കെ പലവഞ്ചന സാധനം. പിന്നെ അങ്ങോട്ട് നോക്കുന്ന സാധനങ്ങളൊക്കെ വന്നിട്ട് ഈ ബ്യൂട്ടീഷ്യൻ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. സച്ചിക്കത് മനസ്സിലായില്ല. സച്ചി ചോദിച്ചു, അച്ഛൻ ഇപ്പോഴും ഈ പുതിയ എണ്ണയാണോ തേക്കുന്നത്? ഇല്ല മോനെ, ഞാൻ എണ്ണയല്ല തേക്കുന്നത്, അത് ഇത് വില കൂടിയ എണ്ണയാണല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോഴും പറയുന്നുണ്ട്, പിന്നെ നട്സ്, ബദാം ഇതൊക്കെ കിലോ കണക്കിനൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. ഇതെല്ലാം നമ്മുടെ ശ്രുതിയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് വാങ്ങുന്നത്. അപ്പോൾ രേവതി നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട്, എടാ അത് ശ്രുതിക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ ഭർത്താവ് വാങ്ങിക്കൊടുക്കണം, ശ്രുതി വാങ്ങിക്കൊടുക്കണം, അല്ലാതെ ഞാനല്ല വാങ്ങിക്കൊടുക്കാനുള്ളത്. എനിക്ക് ഇത്രയും രൂപ ചിലവാക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുകയാണ്. അവൾക്ക് വേണ്ട സാധനങ്ങൾ അവളെ ഭർത്താവാണ് വാങ്ങിക്കൊടുക്കുക, അല്ല ഞാനല്ല വാങ്ങിക്കൊടുക്കാനുള്ളത് എന്ന് സച്ചിയാണ്. ആ വീട്ടിലെ എന്തൊക്കെ ചിലവുണ്ടോ ഇതെല്ലാത്തിൻ്റെ ചിലവ് കൊടുക്കുന്നത് സച്ചിയാണ്, അല്ലാതെ ശ്രുതിയല്ല. അപ്പോൾ ശ്രുതിയെ വിളിക്കുന്നുണ്ട്, എടാ ഇത്രയും ചിലവാക്കാനുള്ള പൈസ എൻ്റെ കയ്യിലില്ല, നിനക്ക് നിൻ്റെ ഭാര്യയ്ക്ക് വേണ്ട സാധനങ്ങളും നീയാണ് വാങ്ങിക്കൊള്ളു, നീ ഇപ്പോൾ ജോലിക്ക് പോകുന്നുണ്ടല്ലോ അത് നീ എന്നെ വാങ്ങിക്കൊടുക്കണം, എനിക്ക് പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടും കൊണ്ട് ശ്രുതിയും അങ്ങ് വിഷമിച്ച് നിൽക്കുകയാണ്. എന്നുവെച്ചാൽ അവരതിൽ പൈസയില്ല, സച്ചിയുടെ പേരും പറഞ്ഞും കൊണ്ട് ശ്രുതി എല്ലാ സാധനങ്ങളും വാങ്ങിക്കൂട്ടുകയും ചേർന്നു. അപ്പം സച്ചി പറയുന്നതിനൊക്കെ അതിനുള്ള ഉത്തരം കൊടുക്കുകയും വേണം.
നമ്മുടെ ശ്രുതി. ശ്രുതിക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. ഇത് എനിക്ക് എനിക്ക് മാത്രം കഴിക്കാനല്ല, ഇവിടെ ഉള്ള എല്ലാവർക്കും കൂടെ കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ നട്ട്സും ബദാമും കാര്യങ്ങളൊക്കെ വാങ്ങിയത്, അല്ലാതെ നിൻ്റെ ലാവിഷൊന്നും ഇവിടെ നടക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഈ സമയം നമ്മുടെ രവീന്ദ്രനെ വർഷയുടെ അച്ഛൻ വിളിച്ച് വരുത്തി അവർ സംസാരിക്കുകയാണ്. നിങ്ങളുടെ മകനോട് പറഞ്ഞ് വിലക്കിക്കൊള്ളണം, എൻ്റെ മകളുടെ പിന്നാലെ പോകരുതെന്ന്. അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, എൻ്റെ മകൻ്റെ കാര്യം ഞാൻ നോക്കാം, എനിക്കറിയാം, നിങ്ങളുടെ മകളുടെ പറയണം, എൻ്റെ മകൻ്റെ പിന്നാലെ നടക്കരുതെന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പോഴും രവി നമ്മുടെ വർഷയുടെ അച്ഛനും അമ്മയ്ക്കും അല്ലാത്ത അങ്ങ് ദേഷ്യം വരികയാണ്. ഇയാളെ മോനാണ് ഇതിൻ്റെ പുറകേനെ നടക്കുന്നത്, അല്ലാതെ എൻ്റെ മകളല്ല ഇതിൻ്റെ പുറകേനെ നടക്കുന്നതെന്നും പറഞ്ഞു. ഇതിന് ഞാൻ ഇയാൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഇയാൾ എൻ്റെ സ്വഭാവം നല്ലപോലെ മനസ്സിലാക്കിയിട്ടില്ലെന്ന് വർഷയുടെ അച്ഛൻ പറയുന്നുണ്ട്. അങ്ങനെ വർഷ രവീന്ദ്രൻ പറഞ്ഞിട്ട് പോകുന്നുണ്ട്, എൻ്റെ മകൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നിങ്ങളുടെ മകൻ്റെ കാര്യം നിങ്ങളുടെ മകളുടെ കാര്യം നിങ്ങൾ നോക്കിക്കോ, അത് നിങ്ങൾ എന്നെ സൂക്ഷിച്ചോ, എനിക്കതിൽ പങ്കില്ല. എൻ്റെ മകൻ്റെ കാര്യം പറഞ്ഞ് വിളക്കുന്ന കാര്യം ഞാൻ ഏറ്റിരിക്കുകയാണ്. ഇനി എൻ്റെ മകൻ നിങ്ങളുടെ മകളുടെ പിന്നാലെ നടക്കില്ല, ഇത് ഞാൻ പൂർണ്ണ സമ്മതം തരികയാണ്, അവൻ വരില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവിടെ കശപിശ വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം ചെമ്പനീർ പൂവ് ഇനി 200 എപ്പിസോഡിൻ്റെ നിറവിൽ നിറഞ്ഞങ്ങനെ ആടുകയാണ്. ചെമ്പനീർ പൂവിൻ്റെ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അഭിനന്ദനങ്ങൾ, അതോടൊപ്പം അതിൽ അഭിനയിച്ചവർക്കൊക്കെ ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഹാസ്യ നട നല്ല സഹനടനായിട്ടും നല്ല സീരിയലായിട്ടും നല്ല ബെസ്റ്റ് നടനായിട്ടും ന്യൂ ഫേസ് ഫീമെയിൽ ആർട്ടിസ്റ്റായിട്ടും ഒക്കെ നല്ല അവാർഡ് കിട്ടി നല്ലൊരു സീരിയലായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി 200 നിറവിലാണ് ചെമ്പനീർ പൂവ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ എല്ലാവർക്കും നന്ദി. ഇനി